എന്റെ എഴുത്തിന്റെ സ്റ്റെഫ് എന്താന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ഒരു കാലത്ത് ഈ നാടറിയും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചവർ എഴുതിയിട്ട് അത് അയപ്പ് കിട്ടാൻ വേണ്ടി പോസ്റ്റ് ചെയ്ത് പരസ്യം ചെയ്യണ പരിപാടി സത്യേന്ദ്രൻ ഇല്ല സാറേ. താൻ രോഷം കൊള്ളാൻ പറഞ്ഞതല്ല, അധികാരതല പിന്നോക്കാവസ്ഥയാണ് എല്ലായിടത്തും. തനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ MLA മന്ത്രിയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ താൻ എന്ത് ചവർ എഴുതിയാലും അത് ഇവിടുത്തെ ഏത് വാരികയും പ്രസിദ്ധീകരിക്കും. എനിക്കൊരു തെണ്ടിന്റെയും കൈയും കാലും പിടിച്ച ഒന്നും ആവണ്ട സാറേ. എന്റെ കൈ വന്നത് ജനങ്ങൾക്കറിയാം, എനിക്ക് അവരുടെ റെക്കമെൻഡേഷൻ മതി. താൻ ചൂടാവാതരോ, ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞതാ. താൻ ഒരു കാര്യം ചെയ്യും, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വായനക്കാർ ഞെട്ടുന്ന തരത്തിലുള്ള ഇതുവരെ ആരും പറയാത്തൊരു കഥയുമായി ഇങ്ങോട്ട് വാ. ഞാൻ പ്രസിദ്ധീകരിക്കും, എന്റെ റിസ്ക്. നല്ല റെമുനറേഷൻ തരും. ഇപ്പൊ താൻ പോയിക്കോ. ഈ ജോൺ നെല്ലിപ്പടിയാ പറയുന്നത്, പോടോ പൊക്കോ. ഓക്കെ. സത്യേട്ടാ വിഷമിക്കണ്ട സത്യേട്ടാ, നിങ്ങളെ ആദ്യം അങ്ങോട്ട് പിടിക്കും. ലോകത്തൊരു കലാകാരനെ സ്വന്തം നാട് അംഗീകരിച്ചില്ല സത്യേട്ടാ. സത്യേട്ടന്റെ തിരക്കഥ അവന്മാരും മോഷ്ടിച്ചോണ്ടല്ലേ ഇല്ലീങ്ങൾ ഏത് ലെവലിൽ എത്തേണ്ട ആളാ സത്യേട്ടാ. ഒരു ചെരുപ്പ് പോയിട്ട് രണ്ടാഴ്ചയായി. പുതിയൊരു ചെരുപ്പ് പിടിക്കാന്നുള്ള എപ്പോഴത്തെ ആവശ്യം. യഥാർത്ഥ കലാകാരൻ എന്നും ദരിദ്രനാടാ. നിങ്ങൾ അത് പറയരുത് സത്യേട്ടാ. നിങ്ങളെ എഴുത്തിനെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആരാധകരില് ഒരാളാ ഞാനും. പണം കൊണ്ട് നിങ്ങൾ ദരിദ്രനാവുക, പക്ഷെ കല കൊണ്ടും കഴിവുകൊണ്ട് നിങ്ങൾ സമ്പന്നനാ. നിങ്ങളെ ഒരു ദിവസം ലോകം അറിയും സത്യേട്ടാ. ഹലോ എടാ, സോറി മച്ചാനേ, ഞാനത് മറന്നുപോയി. ഒരു അരമണിക്കൂറിൽ ഞാനങ്ങോട്ട് എത്തിക്കോളാം, നിങ്ങൾ തുടങ്ങിക്കോളേ. ഓക്കെ ഓക്കെ, ഞാൻ അതെത്തിപ്പോയി. സത്യേട്ടാ, ഇന്ന് രാത്രി ഒരു നാടകത്തിൻ്റെ ക്യാമ്പുണ്ട്. സത്യേട്ടാ സാവധാനം പോയിക്കോളേ. ഏ ഓർപ്പിണ്ടാ. ആ ഇത് വെച്ചോളി, 200 ഉണ്ട്. ഇതാ ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടെന്നാ. അപ്പൊ സത്യേട്ടാ പറഞ്ഞ പോലെ നന്ദി ശിഷ്യ, നന്ദി. നിനക്കൊരായിരം നന്ദി. ഇത്ര ദാസായി ഇങ്ങനെ ഒന്ന് കണ്ടിട്ട്.